ഗാന്ധി കുടുംബത്തിൽ നിന്നും അതിഥി സ്ഥാനാർത്ഥിയായി വയനാട് മത്സരിക്കാൻ എത്തിയ പ്രിയങ്ക ഗാന്ധിയോട് അവിടുത്തെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട് അതിഥി സ്ഥാനാർത്ഥിയെന്ന് കേട്ട് നിങ്ങൾ നെറ്റി ചുടിക്കണ്ട കാരണം മുമ്പ് അവിടെ നിന്നും വിജയിച്ച് എം പി ആയ രാഹുൽ ഗാന്ധിയുടെ പ്രവൃത്തിയാണ് ജനങ്ങളെ കൊണ്ട് അതിഥി എന്ന് ചിന്തിക്കാൻ ഇടവരുത്തിയത് അതായത് വർഷത്തിൽ ഏതാനും ദിവസം അവധിക്കാലം ചെലവഴിക്കാൻ വേണ്ടി വരുന്നത് പോലെ വന്ന് വയനാടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് മടങ്ങിപ്പോകുന്നത് കൊണ്ടാണ് അതിഥി സ്ഥാനാർത്ഥിയെന്ന് അഭിസംബോധന ചെയ്യുന്നത് പ്രിയങ്കയും സഹോദരൻ്റെ മാതൃക തന്നെയാണ് പിന്തുടരുന്നതെന്നാണ് തോന്നുന്നത് കാരണം മറ്റ് സ്ഥാനാർത്ഥികൾ രാവകൽ ഊണും ഉറക്കവും ഇല്ലാതെ വേർത്തൊലിച്ച് പ്രവർത്തനം നടത്തുമ്പോൾ വോട്ട് പിടിക്കാൻ നടക്കുമ്പോൾ പ്രിയങ്ക നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് വയനാട്ടിൽ വന്നതും അവിടെ വന്നിട്ടോ അടുത്ത വണ്ടിക്ക് തിരിച്ചു പോവുകയും ചെയ്തു ഒരു ജനപ്രതിനിധിയായി നമ്മുടെ നാട്ടിൽ നിന്ന് ജയിച്ചു പോകുന്ന ഒരാൾ വർഷത്തിൽ ഏതാനും ദിവസം വിനോദസഞ്ചാരിയെ പോലെ വന്നു പോകുന്നത് ശരിയാണോ അതൊരു ശരിയായ കീഴ്വഴക്കമാണോ ഏതായാലും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന മറ്റ് ആരും ഈ ഒരു നിലപാട് തുടർന്ന് വരാൻ സാധ്യതയില്ല എന്നിരുന്നാലും നവ്യ ഹരിദാസും സത്യം മഖേരിയും അടക്കമുള്ള സ്ഥാനാർത്ഥികൾ ഇക്കാര്യത്തിൽ അവരുടെ നയം വെളിപ്പെടുത്തണമെന്നാണ് വയനാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുവാൻ തനിക്ക് വോട്ട് ചെയ്യണമെന്ന പ്രിയങ്ക ഗാന്ധിയുടെ അഭ്യർത്ഥനയാണിപ്പോൾ അവിടുത്തെ ജനങ്ങളെ കൊണ്ട് പല ചോദ്യങ്ങളും ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് പ്രധാന ചോദ്യം ഇതാണ് ഇവിടെ നിന്നും വിജയിച്ച എം പി ആയ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വയനാടിനു വേണ്ടി എന്ത് തേങ്ങയാണ് ഉണ്ടാക്കി വയ്ക്കാൻ തുടങ്ങിയത് എം പി ഫണ്ട് ഉപയോഗിച്ച് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി എം പി ഫണ്ടിന് പുറമെ എന്തെല്ലാം വികസന പദ്ധതികൾ പുതുതായി മനക്കോട്ടയെങ്കിലും കിട്ടി ഒന്നും നടന്നില്ലേലും ഇതൊരും നടന്നായി കാണുന്നില്ല മനസ്സിലെങ്കിലും എന്തെങ്കിലും ഉദ്ദേശിച്ചോ സഹോദരന്റെ പാത പിന്തുടരുന്ന സഹോദരി എന്തെല്ലാം പുതിയ പദ്ധതികളാണ് മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം പ്രിയങ്ക ഒരു മാസം എത്ര ദിവസം വയനാട്ടിൽ കാണുമെന്നാണ് ഡൽഹിയിൽ വന്നാൽ കാണാൻ പറ്റില്ല വയനാട്ടിലെങ്കിലും വന്നാൽ കാണാൻ പറ്റുമല്ലോ എന്ന് വികരിച്ച് വന്നു കാണാനാണ് അതുപോലെ ഇക്കഴിഞ്ഞ പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെല്ലാം സംസ്ഥാനങ്ങൾ സർക്കാരുകൾ ദുരിതാശ്വാസത്തിന് വേണ്ടി സംഭാവനകൾ നൽകിയെന്ന് പ്രിയങ്കയ്ക്കറിയാമോ പ്രിയങ്ക തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ദുരിതബാധിതർക്ക് വേണ്ടി വല്ലതും ചെയ്യാൻ പറ്റുമോ വയനാട് ജില്ലയിലെ കാർഷിക മേഖലയിൽ വന്ന നഷ്ടം മൂലം ഏതാണ്ട് ഒരു ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ജപ്തി ഭീഷണിയിലാണ് പ്രിയങ്ക ജയിച്ചാൽ അവരെ സഹായിക്കാൻ വല്ല പ്ലാനും നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കണമെന്ന് കൊടുത്തു കൊടുക്കണോന്നല്ല അവരുടെ ജപ്തി ഒഴിവാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വയനാട് നിന്ന് അന്യ ജില്ലകളിലേക്കുള്ള യാത്രാ ദുരിതം പരിഹരിക്കുവാൻ പ്രിയങ്ക വിചാരിച്ചാൽ വല്ലതും നടക്കുമോ കർണാടകയിലേക്ക് അടിയന്തര ആവശ്യങ്ങൾക്കായി രാത്രികാല യാത്രയ്ക്കായി വല്ലതും ചെയ്യാൻ പറ്റുമോ എഴുത്തുകാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി പുതിയ പദ്ധതികൾ വല്ലതും മനസ്സിലുണ്ടോ മൃഗാധിപത്യത്തിൽ നിന്നും വയനാടിനെ രക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എന്ത് നടപടി സ്വീകരിച്ചു ഇനി നിങ്ങളായി വല്ലതും ചെയ്യാൻ മനസ്സിൽ പ്ലാൻ ഉണ്ടോ കൃഷിയെ മാത്രം ആശ്രയിക്കുന്ന വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതിനൊക്കെ വ്യക്തമായ മറുപടി നൽകാൻ പ്രിയങ്കയ്ക്ക് കഴിയുമോ അതോ വിജയിച്ച് എം പി ആയ ശേഷം ആണ്ടിലൊരിക്കൽ അതിഥിയായി വന്ന് വയനാട്ടുകാരുടെ ആതിഥേയത്വം സ്വീകരിച്ച് മടങ്ങാനാണോ ഉദ്ദേശം എന്നാൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് വേണ്ടെന്നാണ് വയനാട്ടുകാർ പറയുന്നത് മറ്റൊരു കാര്യം കൂടി ഇതൊക്കെ അതിഥി സ്ഥാനാർത്ഥിയായ പ്രിയങ്കയ്ക്ക് മാത്രം ബാധകമല്ല മറ്റ് സ്ഥാനാർത്ഥികൾക്കും മറുപടി പറയാം